അപ്പൊ കഴിച്ച് നമ്മള് ഭാരത് ബെൻസിന്റെ 25-23 ഹെവി ടോറസ് ടക്കിന്റെ ഒരു സാധനത്തിന്റെ റിവ്യൂ കുറച്ച് പരിപാടികളാണെന്ന് നമ്മൾ നോക്കണം. ലോഡ് റിവ്യൂ കാര്യങ്ങൾ നമുക്ക് വാഹനം ഒന്ന് കയറി ഓടിച്ചു നോക്കാം. ഇനി ഈ വാഹനം കൊണ്ടുനടക്കണ ഈ വാഹനത്തിന്റെ ഡ്രൈവർ ചേട്ടനുണ്ട്, അതായത് നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. ആ സുഹൃത്തിനോട് തന്നെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതിനെ മേയിച്ച് കൊണ്ടുനടക്കണതിന്റെ കാര്യങ്ങളെ കുറിച്ചും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാട്ടെ എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഭാരത് ബെൻസിന്റെ ഹെവി ടോറസിന്റെ ഉള്ളടാ. ഇങ്ങനെ സംഭവം കാര്യങ്ങളായിട്ടുള്ള നമ്മളൊരു ചെറിയൊരു ലോഡ് എടുക്കാൻ പോവാണ്. നമ്മുടെ ചങ്കപ്പനുണ്ട്. ചങ്കപ്പൻ എങ്ങനെയുണ്ട് ഇത്രയും നാള് ഭാരത് ബെൻസ് ഓടിച്ചിട്ടുള്ള എന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഇതിനു മുമ്പ് മച്ചാൻ ഏത് വണ്ടി എടുത്തിരുന്നത്? അത് ഇതൊക്കെ ആയിട്ട് എന്താണ് വ്യത്യാസം തോന്നണ ഓടിക്കുമ്പോ? അതൊക്കെ വെച്ച് നോക്കുമ്പോ അത് മറ്റേ സൈക്കിൾ ഓടിക്കണതും ബൈക്ക് ഓടിക്കുമ്പോഴും വ്യത്യാസമാ. അതെ 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 അതെ. ഇതിന്റെ ഒരു സസ്പെൻഷന്റെ ക്വാളിറ്റിയും അതുപോലെ ലോഡ് റിവ്യൂവിന്റെ ഒക്കെ ക്വാളിറ്റി എങ്ങനെയാണ് പറയാനുള്ള? വലിയ പ്രശ്നമുള്ള ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോ ശ്രദ്ധിക്കണം. ഈ ക്യാബിൻ എനിക്ക് തോന്നുന്നു ക്യാബിൻ വിട്ടിട്ടാ നിക്കണേ തോന്നുന്നു ബോഡി ആയിട്ട് ഒരു ആട്ടം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മള് നോക്കി കണ്ടു ഓടിക്കണം. അതെ അതെ അതെ. ലോഡ് ബ്രേക്ക് കിട്ടിയതിനും ഓടിക്കാം ഓടിക്കാം. അതുപോലെ ഈ ടൈമിങ്ങിനെ കുറിച്ച് പറയുമ്പോഴേ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാ? ഈ സ്കൂൾ ടൈമിങ്ങും പരിപാടിയൊക്കെ വരുമ്പോ ബുദ്ധിമുട്ട് തന്നെയല്ലേ? ദിവസം ആകെ ഓടാൻ പറ്റിയ ഒരു കൂടിപ്പോ ഒരു 16 മണിക്കൂർ അത്ര ഉള്ളു. ഉറക്കും കണ്ണൊക്കെ ആയിട്ട് നമുക്ക് വയ്യാണ്ടാവും. അതിന്റെ ഇടയിൽ ഒരു 3 മണിക്കൂർ പോയി കഴിഞ്ഞാ അത് പിന്നെ ബ്ലോക്ക്. അപ്പൊ എന്തായാലും ഒരു ദിവസത്തില് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ നമുക്ക് വെറുതെ പോകും. ലോഡ് കിട്ടാൻ പ്രശ്നം എനിക്ക് തോന്നുന്നു കുറച്ച് വണ്ടികളെങ്കിലും ഗവൺമെന്റ് വിടണല്ലേ ആ ഒരു സമയത്ത്. എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതൊരു കാരണം നോക്കുമ്പോ അത് സേഫ് ആണ്. കുട്ടികൾ ഇപ്പൊ വഴി നോക്കാണ്ട് ഒക്കെ കിടക്കാനൊക്കെ നല്ലതാണ്. അത് ശരിയാണ്. നമ്മൾ പോണ വഴിക്ക് തന്നെ കാണാം ഓരോ ബൈക്കുകാരും കാറും എടുത്ത് ഫ്രണ്ടിക്കാറുണ്ട്. അവർക്കറിയില്ല ലോഡ് വണ്ടിയാണോ അതോ കാര്യവണ്ടിയാണോ ഇങ്ങനെ ഓടിക്കാന്ന് അറിയില്ല. നമ്മളെ മേത്തുള്ള ഉപദ്രവം കാര്യങ്ങളും വേറെ ബൈക്കിന്റെ സർക്കസും കാര്യങ്ങളും വേറെ. ഓക്കെ. ഇത്രയും നാള് ഓടിച്ചിട്ടുള്ളതിന്റെ ഇടയില് എന്തെങ്കിലും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നേരിടേണ്ടോ? എനിക്കിതുവരെ ഒന്നും വണ്ടി തട്ടില് പോയിട്ടുണ്ടായില്ല. അങ്ങനെയല്ല ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം എന്തെങ്കിലും നമ്മളെ ഫ്രണ്ടിലിട്ട് സർക്കസ് കാണിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കില്ല? ഈ റൈറ്റിലേക്ക് അല്ലേ? ഞാനും ലോറി ഓടിച്ചിട്ടുള്ളത് കൊണ്ട് പറയട്ടെ ഇതിന്റെ അകത്തിരുന്ന് പോണ ഒരു ഫീല് വേറെ. ഒരു 360 ഡിഗ്രി വ്യൂ ആണ്. വണ്ടി എക്സ്പീരിയൻസില് എത്ര ദൂരം വരെ മാക്സിമം ലോങ് പോയിട്ടുണ്ട്? കേരളത്തിൽ മാത്രമേ ഓടിച്ചുള്ളൂ. ഞാൻ പുറത്തേക്ക് പോയത് തൂടിയില്ല. അതൊരു 1.5 ആഴ്ച മടയത്തോടും. പുറത്ത് പോലെ ഓടുമ്പോ എന്താ ഉപകാരം നമുക്ക് കാശ് ചെലവ് കുറഞ്ഞു കിട്ടും. പിന്നെ ലോഡ് കിട്ടിയില്ലെങ്കിലൊക്കെ പണികളാ ഓരോ സമരം കാരണൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കാം. നമുക്ക് തുള്ളി വെള്ളം പോലും കിട്ടിയതല്ല. ഇപ്പൊ നമ്മള് കുറെ സ്ഥലത്ത് തന്നെയാ വെള്ളം കിട്ടില്ല. അതാണ് ഞാൻ ഒരു 3-4 കുപ്പി നിറച്ചിങ്ങനെ വെച്ചാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാ. വെള്ളം ഭക്ഷണമൊക്കെ നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കിട്ട് വേണം പരിപാടി സെറ്റ് ചെയ്യാൻ. സ്കൂൾ ടൈം ഉള്ളതുകൊണ്ട് ആ വക കാര്യങ്ങൾ നമുക്ക് അതിൽ ചെയ്യണം. 8:00 നമുക്ക് വണ്ടി ഒതുക്കേണ്ടത്. 8:25 ആകുമ്പോ വണ്ടി ഒതുക്കി 9 മണി കഴിഞ്ഞ് 10 മണിക്ക് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുമോ? ഒമ്പത്
ഒമ്പത് മണി വരെ നമുക്ക് ആ 10 മണി വരെ നമുക്ക് കുളിക്കല് അതേപോലെയുള്ള കാര്യങ്ങള് ഭക്ഷണം കാലത്ത് അതൊക്കെ അതിൽ പോകും. പിന്നെ ഉച്ചക്കത്തെ സമയമാണ് നമുക്ക് ആകെ പറ്റാണ്ട് വരിക. ഓടുമ്പോഴത്താണെങ്കിൽ പരമാവധി നിർത്താണ്ടിരിക്കും. ഓട്ടം തന്നെ നിസ്സാര ഓട്ടാ, വണ്ടി വഴി എവിടെ നിർത്താനുള്ള ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അതങ്ങനെ നിർത്തിയാലേ പറ്റൂ. പിന്നെ വൈകുന്നേരം 3:30 ആകുമ്പോ ഒരു ചായ കുടി, പിന്നെ 5 മണി വരെ. പിന്നെ അത് മാത്രല്ല, നമ്മുടെ വാഹനം കൊണ്ട് പോകുമ്പോഴേ ബാത്റൂമിന്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടോ? അത്ര ഉണ്ടാവുള്ളോ വണ്ടി പണി. വീഡിയോയില് കാണുന്ന പോലെ അല്ല എല്ലാവരും, ഒരുപാട് ബുദ്ധിമുട്ട് ഇഷ്ടത്തോട് കൂടി ചെയ്തു എപ്പോഴും വീട് വീട് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാ കാര്യങ്ങള് നടക്കില്ല. നമ്മള് അല്ല അല്ല ലോക്കലുള്ള വണ്ടിയിലൊക്കെ ഒരു കാരണം ഒരു കമ്പനിയിലോ ഇപ്പൊ കാലത്ത് 10 മിനിറ്റ് 5 മണി വരെയുള്ള കമ്പനികൾക്ക് ഉണ്ടാവും. ഇപ്പൊ വഴി ഒന്നുകൂടി ചെറുതായി തോന്നൂല, ഇങ്ങനെ തന്നെയാണോ അവിടെ വരെ? ബൈക്കാരെ സൂക്ഷിക്കണല്ലേ. ഇത് ഒരു മണ്ണെടുക്കണ സ്ഥലല്ലേ, മണ്ണെടുത്ത് കഴിഞ്ഞു തോന്നോട്. ഇത് നല്ല മണ്ണാണോ അതോ എന്തിനു യൂസ് ചെയ്യുന്ന അല്ലാണ്ട് വീടിന്റെ യൂസ് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ആനപ്പുറത്തിരിക്കണ പോലെ അല്ല എല്ലാം നമുക്ക് വളരെ താഴെ. ഈ മീറ്ററും കാര്യങ്ങളെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തല് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തിരുന്നല്ലോ. ഭാരത് മിൻസിന്റെ ക്ലസ്റ്ററും കാര്യങ്ങളാണ് വരുന്നത്, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള് വരുന്നത്? ഇപ്പൊ സാധാരണ നമ്മള് മീറ്റർ ഇതാണ്, എത്ര മൈലേജ് കാണിച്ചു എന്ന് ഇരു കാണും, എത്ര കിലോമീറ്റർ ഓടി, വണ്ടിയുടെ ഹീറ്റിങ് സമയം. അപ്പൊ ജസ്റ്റ് ഓടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് നമ്മൾ ട്രിപ്പായിട്ട് വിടില്ലോ, അത്രേ ഉള്ളൂ. ഇരിക്കും